പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ പ്രിയമുള്ള സഹോദരങ്ങളെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ ഈശോയുടെ ജനനത്തിനായിട്ട് ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളിൽ എല്ലാ കൃപകളും ഈശോയുടെ സമൃദ്ധമായ കൃപകളും അനുഗ്രഹങ്ങളും എല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ സമ്പന്നമാക്കട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഇന്നത്തെ വചന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് അസാധ്യതകളെ സാധ്യതകളാക്കുന്ന ഈശോയുടെ ഇടപെടൽ അസാധ്യ കാര്യങ്ങളെ കൃപകളാക്കി മാറ്റുന്ന സാധ്യതകളാക്കി മാറ്റുന്ന അനുഗ്രഹത്തിൻ്റെ ഇടപെടൽ അത്രയുള്ളവരെ നമുക്കറിയാം ഒരു ഒരു ഭവനത്തിൽ ദമ്പതികളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഒരു സന്തോഷമാണ് ഒരു കുഞ്ഞിൻ്റെ ജനനമെന്ന് പറയുന്നത് ഈശോ നൽകുന്ന വലിയൊരു കൃപയാണ് അനുഗ്രഹമാണല്ലോ അത് അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ ഇടത്തിലേക്കാണ് ഈശോ ഇന്ന് നമ്മുടെ ചിന്തകളെ കൂട്ടിക്കൊണ്ടു വരുന്നത് അപ്പോൾ എന്ന് എഴുതിത്തള്ളിയ ജീവിതത്തിൻ്റെ പല മേഖലകളും ഉണ്ടാകും പ്രത്യേകിച്ച് നമുക്കറിയാം സക്രയുടെ ഉത്സവത്തിൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിൻ്റെ ജനനം ഈ ഒരു പ്രായത്തിൽ മാനുഷിക ചിന്തയിൽ അസാധ്യമാണ് അല്ലെങ്കിൽ പഴയ നിയമത്തിലുള്ള വായനകളിൽ അവരുടെ ജീവിതത്തിൽ അസാധ്യമാണ് പക്ഷേ അസാധ്യമെന്ന് എഴുതുന്ന എഴുതിത്തള്ളുന്ന കാര്യങ്ങളിൽ കർത്താവിൻ്റെ ഇടപെടലാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പം നമ്മൾ ബൈബിളിൽ ഉടനീളം നമ്മൾ ചിന്തിക്കുമ്പോൾ വായിച്ച് ധ്യാനിച്ചു മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കർത്താവിൻ്റെ ഇടപെടലാണ് മനുഷ്യൻ അസാധ്യമെന്ന് കരുതിയ പല മേഖലകളിലും കർത്താവ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ നോക്കിയേ അവർ കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ദാഹിച്ചു വലഞ്ഞപ്പോൾ പാറയിൽ നിന്നും ജലം നൽകുകയാണ് മരുഭൂമിയിൽ മഞ്ഞയും കടപക്ഷിയും നൽകി അനുഗ്രഹിക്കുകയാണ് വീണ്ടും ഇതാ ചെങ്കടലിൽ വലിയൊരു പ്രതിസന്ധിയാണ് ഈജിപ്ത് സൈന്യം തങ്ങളെ പിടിച്ചുകൊണ്ട് പോവാനായിട്ട് വരുന്നു ഒരു രക്ഷയുമില്ല ആ അവസ്ഥയിൽ ഇതാ ചെങ്കടൽ വിഭജിച്ച് മനോഹരമായ പാതയായിട്ട് ഇസ്രായേൽ സമൂഹം മുന്നോട്ട് പോവുകയാണ് അസാധ്യമെന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യങ്ങളിലുള്ള ദൈവിക ഇടപെടലുകൾ അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ദൈവത്തിൻ്റെ ഒരു ഒരു കരുണയാണ് നമുക്ക് സക്കറയായിട്ട് എലിസബത്തിൻ്റെ ജീവിതത്തിലേക്ക് യോഹന്നാനം നൽകിക്കൊണ്ട് ദൈവം വലിയൊരു കരുണ കാണിക്കുക യോഹന്നാനെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ കരുണയുടെ സമ്മാനം എന്നൊക്കെയാണ് ദൈവത്തിൻ്റെ കാരുണ്യം എന്നൊക്കെയാണ് അത്രയുള്ളവരെ കർത്താവ് നമ്മളോട് കാണിക്കുന്ന വലിയൊരു കാരുണ്യം നമ്മുടെ ജീവിതത്തിലുണ്ട് കേട്ടോ നമ്മളോട് കാണിക്കുന്ന വലിയൊരു സ്നേഹം ഉണ്ട് ആ രക്ഷകൻ്റെ എന്ന് പറയുന്നത് തന്നെ നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദൈവം നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു കാരുണ്യമല്ല നമ്മളെ രക്ഷിക്കാനായിട്ട് ഇസോയെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത് അപ്പം പറയുമുള്ളവരെ നമ്മളൊരിക്കലും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അസാധ്യമെന്ന് പറഞ്ഞുകൊണ്ട് നിരാശരാകരുത് മറിച്ച് പ്രത്യാശയുടെ ദൈവീക്ക് ഇടപെടലിന് വേണ്ടി കാത്തിരിക്കണം എന്നതാണ് ഒന്നാമത്തെ ചിന്ത രണ്ടാമത്തെ ചിന്തയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സ്നാപകൻ്റെ ജനനത്തിൻ്റെ വിവരണം നൽകുന്ന രണ്ടാമത്തെ ചിന്ത കുടുംബങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുടുംബങ്ങളുടെ ദൃഢതയാണ് ആത്മീയതയുടെ വളർച്ച എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാരണം ഏതാ എലിസബത്തിലെ എലിസബത്തിനോട് ചേർന്ന് സന്തോഷിക്കുകയാണ് അവരുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയ കാരുണ്യത്തെ ഓർത്ത് അവരുടെ ബന്ധുക്കളും മിത്രങ്ങൾ ചാർച്ചക്കാരും എല്ലാം ഒന്നിച്ച് സന്തോഷിക്കുക കുടുംബം ഒന്നിച്ച് ഒരു കൂട്ടായ്മയിൽ സന്തോഷിക്കുക പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ഇടപെടൽ ഒത്തിരി കടന്നു വരുന്നത് കുടുംബങ്ങളിലാണ് ഈശോ കയറി ഇറങ്ങിയ ഒത്തിരി കുടുംബങ്ങളുണ്ട് കേട്ടോ അവിടെ എല്ലാം ഈശോ അനുഗ്രഹമായിട്ടാണ് കടന്നു പോകുന്നത് ഇത്രയും ഉള്ളവരെ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നസരത്തിലെ തിരുക്കുടും ഇതൊക്കെ നോക്കി ദൈവിക ഇടപെടലുള്ള ഭവനങ്ങൾ അപ്പം ദൈവിക ഇടപെടലുള്ള ഭവനങ്ങളാണ് ശരിക്കും ദേവാലയങ്ങൾ ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് ഒരു ഒരു കൊച്ചു കഥയുണ്ട് യഹൂദ റബിമാരുടെ ഇടയിൽ ഈ ദേവാലയം നിർമ്മിച്ച സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു കൊച്ചു കഥ ഇങ്ങനെ ഒരു ഭവനത്തിൽ ഒരു ജ്യേഷ്ഠനും അനുജനും സഹോദരങ്ങൾ ജീവിച്ചിരുന്നു അനുജൻ വിവാഹിതനാണ് ഭാര്യയുണ്ട് മക്കളുണ്ട് കുടുംബമുണ്ട് ജ്യേഷ്ഠനും വിവാഹിതനല്ല അപ്പോൾ ഇങ്ങനെ ഇവർ ഇവരുടെ ഒത്തിരി സ്വത്ത് ഒത്തിരി കൃഷിയിടങ്ങളുണ്ട് അപ്പോൾ ഇവർ സ്വത്ത് രണ്ടായിട്ട് ഭാഗിച്ചു ഇവർ ഇവരോരോരുത്തരുടെയും സമ്പാദ്യം അവരവരുടെ അറപ്പുറകളിൽ ശേഖരിക്കുന്നത് അപ്പോൾ അങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബം അപ്പോൾ ഒരിക്കൽ ഈ ജ്യേഷ്ഠ സഹോദരൻ ഇപ്രകാരം ചിന്തിക്കുകയാണ് എനിക്കിത്രയും സമ്പാദ്യം കൊണ്ടൊരാവശ്യമില്ല കാരണം എനിക്കൊരു കുടുംബമില്ല ഭാര്യയില്ല മക്കളില്ല അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് ആവശ്യമില്ല എൻ്റെ അനുജനാണെങ്കിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ അവന് സമ്പാദ്യം അവൻ്റെ ഒരു പക്ഷെ തകയല്ല അപ്പോൾ എൻ്റെ ഇതിൽ കൂട്ട് കുറച്ച് എൻ്റെ അനുജന് കൊടുക്കാം അനുജനും ഇപ്രകാരം ചിന്തിക്കുകയാണ് എനിക്ക് കുടുംബമുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ എൻ്റെ ജ്യേഷ്ഠന് അവൻ ഒറ്റയ്ക്കാണ് അപ്പോൾ അവനൊരു കുറവുണ്ടാകരുത് അതുകൊണ്ട് എൻ്റെ സമ്പാദ്യത്തിൽ കുറച്ച് ജ്യേഷ്ഠന് കൊടുക്കാം അപ്പം ഇവരിങ്ങനെ മനസ്സിൽ ഉള്ളിൽ തീരുമാനമെടുത്ത് ഒരു രാത്രിയിൽ തങ്ങളുടെ അറപ്പുരയിൽ നിന്നും ഇത് ധാന്യമെടുത്തുകൊണ്ട് ജ്യേഷ്ഠൻ അനുജൻ്റെയും അനുജൻ ജ്യേഷ്ഠൻ്റെയും അറപ്പുരയിലേക്ക് യാത്രയാകുമ്പോൾ ഇവർ രണ്ടുപേരും രാത്രിയുടെ യാമത്തിൽ ഒരുമിച്ച് കണ്ടുമുട്ടിയ ഒരു സ്ഥലമുണ്ട് പരസ്പരം ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അവർ സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുന്നു ആ സ്ഥലമാണ് ജെറുസലേം ദേവാലയം നിർമ്മിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തതെന്ന് പറയുന്നു പ്രേമുള്ളൊരു ഓർക്കോട്ട് കുടുംബ ബന്ധത്തിൽ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഇടം കുടുംബ ബന്ധങ്ങളിൽ ഈ സ്നേഹത്തിൻ്റെ ഇടത്തിലേക്കാണ് കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നത് എലിസബത്തിൻ്റെയും സക്രിയായുടെയും ഭവനത്തിലേക്ക് പരിശുദ്ധി അമ്മയിലൂടെ ദൈവിക സാന്നിധ്യം ഈശോ കടന്നു വന്നപ്പോൾ ഈശോയെ സ്വീകരിക്കുവാൻ ഭാഗത്തിന് ആ കുടുംബം ഒരുങ്ങിയിരുന്നു ഇത്രയുമുള്ളവർ ഈശോയെ സ്വീകരിക്കുവാൻ ഭാഗത്തിന് നമ്മുടെ കുടുംബങ്ങളെ ഒരുക്കുന്ന സമയമാണല്ലോ ഈ മംഗളവാർത്ത കാലഘട്ടം സ്നേഹമുള്ളിടത്ത് ഈശോ കടന്നു വരും ഈശോ കടന്നു വരുമ്പോൾ ആ സ്നേഹമുള്ള ഭവനം പുൽക്കൂടായിട്ട് രൂപപ്പെടും അപ്രകാരം നമ്മുടെ ഭവനങ്ങളെ അനുഗ്രഹത്തിൻ്റെ ഇടങ്ങളാക്കി രൂപപ്പെടുത്താം ദൈവം കുടികൊള്ളുന്ന ആലയങ്ങളാക്കി നമ്മുടെ ഭവനത്തെ രൂപാന്തരപ്പെടുത്താം അപ്പോൾ പ്രതിസന്ധികളെയും അസാധ്യതകളെയും ഒക്കെ കൃപകളാക്കി മാറ്റുന്ന ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ദർശിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും ഈ ദിനം നമുക്ക് നൽകുന്ന ചിന്തയും അതുതന്നെയാണ് കുടുംബങ്ങൾ ഒന്നിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ പ്രാർത്ഥനയിൽ വളരട്ടെ കൂട്ടായ്മയിൽ വളരട്ടെ ബന്ധങ്ങളിൽ ദൃഢത കൈവരട്ടെ പരസ്പരം മനസ്സിലാക്കട്ടെ പരസ്പരം പങ്കുവെക്കട്ടെ അപ്രകാരം ദൈവിക ഇടപെടലിൻ്റെ ഇടമായി കുടുംബങ്ങൾ രൂപാന്തരപ്പെടുമ്പോൾ പുൽക്കൂട് നമ്മുടെ ഭവനത്തിൽ രൂപാന്തരപ്പെടുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ വന്ന് പിറക്കും അപ്രകാരം ഏറ്റവും ഒരുക്കത്തോടെ ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ഭവനത്തിൽ ഒരുപ്പിൽ കൂടൊരുക്കാം നമ്മുടെ കർത്താവീശ്വമ ശ്രീഹാരുടെ കൃപയും പിതാവായ ദൈവസ്നേഹവും പരിശുദ്ധാത്മ സംസർഗം നാം എല്ലാവരുടും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ